ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. നമസ്കാരം. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ താമസിക്കുന്ന വീട് ഐശ്വര്യപൂർണവും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ സുഗമമായും സുന്ദരമായും സമാധാനത്തോടുകൂടിയും സമ്പന്നമായും കഴിയേണ്ടത് ഏതൊരു ആളുടെയും ആഗ്രഹങ്ങളാണ്. കുടുംബാംഗങ്ങളുമൊത്ത് സന്തോഷത്തോടുകൂടി കഴിയുന്നതിന്, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വീട്ടിൽ ചില വസ്തുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഏതൊക്കെ വസ്തുക്കളാണ് നമ്മുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടത്? ആ വസ്തുക്കൾ ഒഴിവാക്കിയാൽ നമ്മുടെ വീട്ടിൽ എത്തരത്തിലാണ് അതിനുള്ള മാറ്റങ്ങൾ കാണുന്നത് ഒന്ന് മനസ്സിലാക്കാം. അതിനു മുന്നായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഇഷ്ടമല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യണേ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് താങ്കളൊന്ന് കണ്ടു നോക്കണേ. നമ്മൾ താമസിക്കുന്ന വീട്ടിലെ ഐശ്വര്യം, ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ വളരെയധികം ഉന്നതി ഉണ്ടാകും. നമ്മൾ വളരെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, അതിനോട് പ്രത്യേകമായ ഇഷ്ടം ഉണ്ടായിട്ട് പോലും, ആ വസ്തുക്കൾ എത്ര തന്നെ മോശപ്പെട്ട രീതിയിലായിട്ടുണ്ടെങ്കിലും അത് ഉപേക്ഷിക്കാനുള്ള മടിയുള്ള ആളുകളാണ് നമ്മളൊക്കെ. നമ്മൾ എത്ര ആഗ്രഹിച്ചു കിട്ടിയ സാധനം അത് നാശമായിട്ടുണ്ടെങ്കിൽ പോലും അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകളാണ് നമ്മളിൽ പലരും. അങ്ങനെ മോശമായ വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ കൂട്ടി വയ്ക്കുകയാണെങ്കിലും എടുത്തു വയ്ക്കുകയാണെങ്കിലും ഒക്കെ അത് വളരെ നെഗറ്റീവ് എനർജി, വിപരീതമായ ഊർജം നിറയ്ക്കുന്ന സാഹചര്യമുണ്ടാക്കും. പണ്ടുള്ള ആളുകൾ സ്റ്റോർ റൂം അല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പഴകിയ വസ്തുക്കളും പൊട്ടിയ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നതിനുള്ള ഒരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ അനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തിരക്കുകൊണ്ടാകാം, പിന്നെ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് അവബോധം ഇല്ലാതെയാകാം. കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട സാഹചര്യം ഇപ്പോഴൊന്നും കാണുന്നില്ല. അത്തരത്തിൽ വീട്ടിലുണ്ടാകുന്ന പോസിറ്റീവ് തരംഗങ്ങൾ, അനുകൂലമായ തരംഗങ്ങൾ നിറയ്ക്കാവുന്ന ചില കാര്യങ്ങൾ നമ്മൾ അത് മാറ്റിയാൽ, ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റിയാലോ, ആ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലോ വീട്ടിൽ അനുകൂല തരംഗങ്ങൾ ഉണ്ടാകുകയും സാമ്പത്തികമായ അഭിവൃദ്ധിയും ആനുകൂല്യങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുകയും ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കേടായ ക്ലോക്ക് ഒരു കാരണവശാലും ഭിത്തിയിലോ വീട്ടിലോ സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ പൊട്ടിയ കണ്ണാടി, എത്ര ഭംഗിയുള്ളതും വിലപിടിപ്പുള്ളതോ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ വളരെ വിഷമുള്ള കാര്യമായിട്ട് പലരും സൂക്ഷിക്കാറുണ്ട്. പൊട്ടിയ കണ്ണാടി ഒരു കാരണവശാലും വീട്ടിൽ സൂക്ഷിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ കേടായ വാച്ച്, അതുപോലെ തന്നെ കേടായ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഒരു കാരണവശാലും വീട്ടിൽ വയ്ക്കുന്നതിന് പാടില്ല. അതൊക്കെ എടുത്ത് മാറ്റുക, അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, എച്ചിൽ പാത്രങ്ങൾ, ഇവയൊക്കെ കഴുകാതെയും കൂട്ടിയിടുക, വീടിന്റെ ഏതെങ്കിലും മൂലയിൽ കൂട്ടിയിടുക. അത് ഒരു കാരണവശാലും പാടില്ല. മുഷിഞ്ഞ വസ്തുക്കളും മാലിന്യം നിറഞ്ഞ പാത്രങ്ങളും എച്ചിൽ പാത്രങ്ങൾ ഇവയൊക്കെ അനാവശ്യമായി ഇങ്ങനെ കൂടുതൽ നേരം അടുക്കളയിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും കൂട്ടിയിടുകയാണെങ്കിൽ അവിടെ ഒരു വിപരീത ഊർജം, നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാകും. അത് അപ്പോൾ തന്നെ വൃത്തിയാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പൊട്ടിയ വിഗ്രഹങ്ങൾ ഒരു കാരണവശാലും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. അതൊക്കെ വളരെ നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ പൊട്ടിയ പാത്രങ്ങൾ ഒരിക്കലും വീട്ടിൽ വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ കേടായ ബൾബുകൾ മാറ്റി സ്ഥാപിക്കുക. പേനകൾ, മഷി തീർന്ന പേനകളൊക്കെ അതൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചോർച്ചയുള്ള പൈപ്പ് ഒരു കാരണവശാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. പൈപ്പ് മാറ്റി സ്ഥാപിക്കുക. വെള്ളം ഒറ്റുപോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം വരുന്നതിനും സാമ്പത്തികം ഒഴുകി പോകുന്നതിൻ്റെയും അവസ്ഥയാണ്. അതുപോലെ തന്നെ ചൂല്, ചവിട്ടി, അതുപോലെ തന്നെ കത്തി, തോർത്ത്, ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കണം. ചൂല്, അതുപോലെ തന്നെ ചവിട്ടി, തോർത്ത്, കത്തി ഇവയൊക്കെ പഴയത് നിലനിർത്തി പുതിയത് വാങ്ങിയാൽ തന്നെയും പഴയത് കളയാൻ മടിക്കുന്ന ആളുകളുണ്ട്. ആ പ്രവണതയൊക്കെ മാറ്റണം. ഈ കാര്യങ്ങളൊക്കെ നാശത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അത് നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ അത് പുറമേക്ക് ഉപേക്ഷിക്കുക. ആ പ്രവണത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക, എന്നിട്ട് പുതിയത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വളരെ ഉപയോഗിക്കാതെ തന്നെ ഒരുപാട് വർഷം
ഒന്നോ ഒന്നിലധികമോ വർഷം ഉപയോഗിക്കാതെ വയ്ക്കുന്ന വസ്തുക്കൾ അതൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ വസ്ത്രങ്ങൾ വീട്ടിലേക്ക് എപ്പോഴും ഉപയോഗിക്കാതെ അങ്ങനെ അലമാരയിൽ വെച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ഒരു കാലാവധി കഴിയുമ്പോൾ തന്നെ അതെടുത്ത് ഒന്ന് ചൂടാക്കുകയോ കഴുകിയോ അത് വീണ്ടും പുതിയതായിട്ട് അലമാരയിൽ സൂക്ഷിക്കുക. ദീർഘനാള് അങ്ങനെ തുണികൾ അതുപോലെ തന്നെ വയ്ക്കാൻ പാടുള്ളതല്ല. ഇടയ്ക്ക് ഉപയോഗിക്കുക, ഉപയോഗിച്ചതിന് ശേഷം അത് കഴുകി അത് അലമാരയിൽ ഭദ്രമായി വയ്ക്കുക. ദീർഘനാളത്തേക്ക് ഇതേപോലെ വസ്ത്രങ്ങൾ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ അനാവശ്യമായി ആഡംബരം കാണിക്കുന്നതിന് വേണ്ടി അനാവശ്യ സാധനങ്ങൾ വീട്ടിൽ കുത്തി നിറയ്ക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ വീടിനെ വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. നെഗറ്റീവ് എനർജി മൂലം നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.